Sterilization of equipments and experiment and number in the chain. Padilla Pradana item measuring equipments under the power sources under lab like a UC, then plus two like a particular UC, then now a meter number, then UC, then a current machine, a meter UC, then I know. I voltage machine, a voltimeter UC. Namke electronics lab in the Nale could the light digital multimeters UC, digital multimeters and analog multimeters under. I lay digital multimeter in the name of Namke, a meter right UC. Voltmeter right use ചെയ്യാം അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ നല്ലതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് അപ്പോൾ അതിന് നമുക്ക് ഡിഫറൻറ്റ് മോഡുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏത് മോഡാണ് യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ മോഡ് സെലക്ട് ചെയ്താൽ മതി ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമ്മൾ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫെമിലറൈസേഷനോ കമ്പോണൻസ് എന്നുള്ള എക്സ്പെരിമെൻ്റിൽ നമുക്ക് കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ നമുക്ക് സി നമ്മുടെ ഇലക്ട്രോണിക്സ് ലാബിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അഥവാ സി ആർ ഒ എന്ന് പറയും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഐ എന്നാണ് നമ്മൾ സി ആർ ഒനെ വിശേഷിപ്പിക്കുന്നത് അപ്പം അതിൽ പവർ ഓൺ ചെയ്യാനുള്ള നോബ് ഇതാണ് പവർ ഓൺ ചെയ്യാനുള്ള നോബ് അപ്പം ഇതിൽ നമ്മൾ നമുക്കറിയാം ഈ മെഷറിംഗ് എക്യുപ്മെന്റ്സിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ റീഡിങ്സ് നമ്മൾ മെഷർ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നത് അല്ലേ നമ്മൾ കൊടുക്കുന്ന വേവ് എങ്ങനെയാണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം നമ്മൾ ഒരു കാഥോഡ് റേ ഓസിലോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് എങ്ങനെയാണോ ആ വേവിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നതോടൊപ്പം അത് ഏത് ഷേപ്പിലുള്ള വേവ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം അതുപോലെ തന്നെ നമുക്ക് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്നുള്ളതും നമുക്ക് സി ആർ ഒ ഒബ്സർവ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ കാണാം രണ്ട് ചാനൽ അവൈലബിൾ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ ഒരു ചാനൽ വണ്ണിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ വണ്ണിൽ നമുക്ക് ആ വേവ് എന്ത് വേവ് ആണെന്നുള്ളത് നമുക്ക് കാണാം അതിന്റെ ഷേപ്പ് കാണാം അതുപോലെ തന്നെ അതിന്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാം അതുപോലെ ചാനൽ ടു നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ പ്രോബ്സ് യൂസ് ചെയ്തിട്ട് പ്രോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ടിലേക്കും അതുപോലെ ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യാൻ നമ്മൾ രണ്ട് ചാനൽ വണ്ണിന് ഒരു പ്രോബ് കണക്ട് ചെയ്യാനുള്ള സ്വിച്ചുണ്ട് അതുപോലെ ചാനൽ ടുവിനും ഒരു നോബ് ഉണ്ട് പിന്നെ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജസ് എ സി വോൾട്ടേജസിനൊക്കെ നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ അപ്പം നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ടാണ് നമുക്ക് ഇതാ വോൾട്ട് പെർ ഡിവിഷൻ എന്ന് കാണാം ചാനൽ വണ്ണിൽ കൊടുത്തിരിക്കുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ ചാനൽ വണ്ണിന്റെ ഏത് വോൾട്ട് പെർ ഡിവിഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്യണം അതുപോലെ ചാനൽ ടുവിന്റെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വോൾട്ട് പെർ ഡിവിഷൻ ഉണ്ട് ഇനി നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ടൈം പീരീഡ് മെഷർ ചെയ്തിട്ട് നമുക്കറിയാം എന്താണ് ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ് ചെയ്താൽ മതി അല്ലേ നമ്മൾ ടൈം പീരീഡ് എത്രയാണ് മെഷർ ചെയ്തിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി അപ്പം നമ്മൾ ചാനൽ വണ്ണിനും ചാനൽ ടുവിനും കൂടിയിട്ട് ഒരു ടൈം പെർ ഡിവിഷനേ ഉള്ളൂ ഒരു ടൈം പെർ ഡിവിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പെർട്ടിക്കുലർ സിഗ്നലിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാം അപ്പം നമ്മൾ ഒരു വേവ് ഇതിൽ നമുക്ക് ചാനൽ വണ്ണിലോ ചാനൽ ടുവിലോ നമ്മളൊരു വേവ് കൊടുത്താൽ മാത്രമേ ആ സിഗ്നൽ നമുക്ക് കണ്ടാലാണ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ എങ്ങനെയാണ് മെഷർമെന്റ് എന്നുള്ളത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാബുകളിൽ യൂസ് ചെയ്യണ ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഓൺ ഓഫ് സ്വിച്ച് ഇതാണ് പവർ ഓൺ ചെയ്യുക നമ്മൾ ആദ്യം പവർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഇൻപുട്ട് ഒരു എ സി സിഗ്നൽ ആകുമ്പോൾ അതിനെന്തൊക്കെ ഉണ്ടാവും ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും ഒരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ അപ്പം ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്യാനുള്ള നോബാണിത് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇവിടെ വാരി ചെയ്യാം ഈ നോബ് യൂസ് ചെയ്തിട്ട് വേരി ചെയ്യുക അതുപോലെ തന്നെ ഫ്രീക്വൻസി വേരി ചെയ്യാനുള്ള നോബാണിത് ഇപ്പോൾ ഫ്രീക്വൻസി വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റേഞ്ച് ഒരു 20 Hz തുടങ്ങിയിട്ട് ഒരു 10 MHz ഒക്കെ വരെ നമുക്ക് സിഗ്നൽസ് വേരി ചെയ്യാൻ പറ്റും അപ്പോൾ ആ വേരി ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ ആ റേഞ്ച് സെലക്ഷന് വേണ്ടിയിട്ട് ഏത് ഫ്രീക്വൻസി ആണെന്നുള്ളത് നമ്മൾ റേഞ്ച് സെലക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നോബ് ഉണ്ട് അപ്പോൾ ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ ഇപ്പോൾ ഇവിടെ കാണാം 10 kHz ഇപ്പോൾ 10 kHz റേഞ്ച് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കിടക്കുന്നത് ഇനി ഇൻ ബിറ്റ്വീൻ 0 യ്ക്കും 10 kHz ഇടയിലുള്ള ഒരു വാല്യൂ നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെ ഫ്രീക്വൻസി വേരിയബിൾ എന്നുള്ള നോബ് യൂസ് ചെയ്യണത് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ വേരി ചെയ്യാനായിട്ട് ഈ നോബ് യൂസ് ചെയ്തു ഫ്രീക്വൻസി വേരി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് വേണം ഫ്രീക്വൻസി വേരിയബിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഫംഗ്ഷൻ സ്വിച്ച് കാണുന്നുണ്ട് ഫംഗ്ഷൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ നമുക്ക് സൈൻ എന്നാണ് കാണിക്കുന്നത് ഇപ്പം സെലക്ട് ആയിരിക്കുന്നത് സൈൻ വേവ് ആണ് സെലക്ട് ആയിരിക്കുന്നത് നമ്മൾ ഈ ഫംഗ്ഷൻ സ്വിച്ച് പ്രസ് ചെയ്താൽ അത് നമുക്ക് ഏത് ഫംഗ്ഷനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് മാറ്റി ഇപ്പം സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ സെലക്ട് ചെയ്യാം അതുപോലെ ട്രാങ്കുലറോ ട്രാമ്പോ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ മാറ്റി നമുക്ക് സെലക്ട് ചെയ്യാം
നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന നോബ് ഇതാണ്. അപ്പൊ പ്രോബ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറെ രണ്ട് സ്ലോട്ടും കൂടെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എഫ് എം ഇൻപുട്ട് എന്നുള്ളൊരു നോബും കാണുന്നുണ്ട്, എക്സ്റ്റേണൽ എന്നുള്ളൊരു നോബ് പ്രോബ് കണക്ട് ചെയ്യുന്ന നോബും കാണുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഹയർ ലാബുകളിൽ, കമ്മ്യൂണിക്കേഷൻ ലാബുകളിൽ ആവശ്യമുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ നമുക്ക് മോഡുലേഷൻ എന്നുള്ള ഈ നോബ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു നോബാണ്. അപ്പൊ അതും ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ ഡ്യൂട്ടി സൈക്കിൾ, ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ റാമ്പ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ വിഡ്ത് ഒക്കെ വേരി ചെയ്യാനാണ്. അപ്പൊ അതൊന്നും നമുക്ക് ബേസിക് എക്സ്പെരിമെന്റ്സിന് അതൊന്നും ആവശ്യമില്ല. നമ്മളൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സെറ്റ് ചെയ്യുക, ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ തന്നെ അറ്റുനേഷൻ എന്നുള്ളൊരു നോബ് കാണാം. അറ്റുനേഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന് ഒരു മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഒരു വോൾട്ട് ഒക്കെ വേണ്ടതെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ വേവിനെ അറ്റുനേറ്റ് ചെയ്യണം, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അറ്റുനേഷൻ സെലക്ട് ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മൾക്ക് ഹയർ വോൾട്ടുകളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അത് 0 dB. നമുക്ക് അറ്റുനേഷൻ വേണ്ട സമയത്ത് മാത്രം, അതായത് ചെറിയ വോൾട്ടേജ് ആക്കേണ്ട സമയത്ത് മാത്രം നമ്മളത് അറ്റുനേഷൻ ഓൺ ചെയ്ത് അത് എത്ര അറ്റുനേഷൻ വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. അല്ലാത്തതിൽ അത് 0 dB ആക്കി നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാം.